ബിഗ് ബോസ് മലയാളം സീസൺ 3-ൽ ഏറ്റവും കൂടുതൽ ചർച്ചയായ സംഭവമാണ് മണിക്കുട്ടനോട് സൂര്യയ്ക്കുള്ള പ്രണയം. തുടക്കത്തിൽ അടുത്ത സുഹൃത്തുക്കളായിരുന്നു ഇവർ. എന്നാൽ ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ സൂര്യയ്ക്ക് മണിക്കുട്ടനോടുള്ള സൗഹൃദം പ്രണയമായി മാറുകയായിരുന്നു. അവതാരകൻ മോഹൻലാലും സൂര്യയോട് നടനോടുള്ള ഇഷ്ടത്തെക്കുറിച്ച് ചോദിച്ചിരുന്നു. തുടക്കത്തിൽ ബഹുമാനത്തോടെയുള്ള ഇഷ്ടമാണെന്നായിരുന്നു സൂര്യ പറഞ്ഞത്. പിന്നീട് മണിക്കുട്ടനോടും മറ്റുള്ളവരോടും തൻ്റെ ഇഷ്ടത്തെക്കുറിച്ച് പറഞ്ഞു. അന്ന് സൂര്യയെ ഏറ്റവും കൂടുതൽ അഭിനന്ദിച്ച വ്യക്തികളിൽ ഒരാളായിരുന്നു സന്ധ്യ മനോജ്. ഇപ്പോഴിതാ സൂര്യ മണിക്കുട്ടൻ പ്രണയത്തിൽ കണ്ടറിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മനസ്സ് തുറക്കുകയാണ് സന്ധ്യ. ബിഗ് ബോസിൽ നിന്നും ഇറങ്ങിയതിന് ശേഷം ഒരു യൂട്യൂബ് ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യം വെളിപ്പെടുത്തിയത്. തന്നെ ഇഷ്ടമല്ലെങ്കിൽ പോലും തൻ്റെ ഉള്ളിലുള്ള പ്രണയത്തെ വെളിപ്പെടുത്താൻ തോന്നിയ സൂര്യയുടെ നിലപാടിനെ ബഹുമാനിക്കുന്നു എന്നാണ് സന്ധ്യ പറയുന്നത്. എന്നാൽ പിന്നീട് സൂര്യയുടെ പെരുമാറ്റത്തിൽ കണ്ട ചില കാര്യങ്ങളിൽ തനിക്ക് വിയോജിപ്പ് തോന്നിയെന്നും അത് താൻ സൂര്യയോട് തന്നെ പറഞ്ഞിരുന്നുവെന്നും സന്ധ്യ പറയുന്നു. പ്രണയമെന്ന് പറയുന്നത് ഒരു സ്വകാര്യതയാണ്, അതിനെ നാം ബഹുമാനിക്കണം. സൂര്യയുടെ പ്രണയം ശരിയാണെന്ന് എനിക്ക് തോന്നി. സൂര്യയോടൊരു ബഹുമാനവും തോന്നി. സൂര്യ പറഞ്ഞിരുന്നു തന്നെ ഇഷ്ടപ്പെട്ടില്ലെങ്കിലും തനിക്ക് ഇഷ്ടമാണെന്ന്. അന്ന് തന്നെ ഞാൻ സൂര്യയെ വിളിച്ച് അഭിനന്ദിക്കുകയും ബഹുമാനമുണ്ടെന്ന് പറയുകയും ചെയ്തു. പ്രണയത്തിൽ നിബന്ധനകളൊന്നും വെച്ചിരുന്നില്ല സൂര്യ. പിന്നീട് സൂര്യയോട് ചില വിയോജിപ്പ് തോന്നിയിരുന്നു, അത് സൂര്യയോട് തന്നെ പറയുകയും ചെയ്തു. മണിക്കുട്ടൻ ഇഷ്ടമല്ലെന്നുള്ള തൻ്റെ നിലപാട് ഒരു ടാസ്കിലൂടെയും അല്ലാതെയും വ്യക്തമാക്കിയിരുന്നു. ഇതിൽ കൂടുതൽ ഒരു 33-കാരി ഇങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കണോ എന്ന് ഞാൻ സൂര്യയോട് തന്നെ ചോദിച്ചു. എന്നാൽ അത് കഴിഞ്ഞു സൂര്യ തുടർന്ന് തന്നെ കൊണ്ടുപോയി. അതിൽ ഞാനൊരു അഭിപ്രായം പറയേണ്ട കാര്യമില്ലെന്ന് തോന്നി. അത് സൂര്യയുടെ യാത്രയാണെന്നാണ് സന്ധ്യ പറയുന്നത്. ബിഗ് ബോസ് സീസൺ 3-ലെ ശക്തയായ മത്സരാർത്ഥിയായിരുന്നു സന്ധ്യ മനോജ്. 10-ാം ആഴ്ചയിലാണ് സന്ധ്യ ഷോയിൽ നിന്ന് പുറത്തുപോയത്. 100 ദിവസം വരെ ഹൗസിൽ കാണുമെന്ന് പ്രതീക്ഷിച്ച മത്സരാർത്ഥികളിൽ ഒരാൾ കൂടിയായിരുന്നു സന്ധ്യ മനോജ്. എന്നാൽ ഫൈനലിലേക്ക് ആഴ്ചകൾ മാത്രം ശേഷിക്കവെയായിരുന്നു സന്ധ്യ വീട് വിട്ട് പുറത്തുപോയത്. മത്സരത്തെ അതിൻ്റെതായ രീതിയിൽ കാണുന്നതിനോടൊപ്പം തന്നെ ഹൗസിലുള്ള എല്ലാവരുമായി വളരെ അടുത്ത സൗഹൃദമായിരുന്നു സന്ധ്യ വെച്ചു പുലർത്തിയത്. തുടക്കത്തിൽ അധിക നോമിനേഷനിൽ സന്ധ്യ ഉൾപ്പെട്ടിരുന്നില്ല. ഇത് സോഷ്യൽ മീഡിയയിലടക്കം വലിയ ചർച്ചാ വിഷയമായിരുന്നു. പിന്നീട് മത്സരം കടുത്തപ്പോൾ സന്ധ്യയും നോമിനേഷനിൽ ഇടം പിടിച്ചു. ടാസ്കിനെ തുടർന്ന് സന്ധ്യയും മണിക്കുട്ടനും തമ്മിൽ ചെറിയ പ്രശ്നങ്ങൾ നടന്നിരുന്നു. നാട്ടുകൂട്ടം വീക്ക്ലി ടാസ്കിൻ്റെ ഭാഗമായി സന്ധ്യയോട് മണിക്കുട്ടൻ നിങ്ങളൊരു കലാകാരിയാണോ എന്ന് ചോദിച്ചു. ഇത് സന്ധ്യയെ വളരെയധികം വേദനിപ്പിച്ചിരുന്നു. പിന്നീട് മോഹൻലാൽ എത്തിയ വാരാന്ത്യം എപ്പിസോഡിൽ സന്ധ്യയോട് ഇതിനെക്കുറിച്ച് ചോദിക്കുകയും ചെയ്തു. മണിക്കുട്ടൻ്റെ ആ ചോദ്യം തന്നെ വളരെയധികം വേദനിപ്പിച്ചുവെന്ന് സന്ധ്യ മോഹൻലാലിനോട് പറഞ്ഞു. ഇതിനെ തുടർന്ന് മോഹൻലാൽ മാപ്പ് പറയുകയും ചെയ്തു. ഇതെല്ലാവരെയും ഞെട്ടിച്ചിരുന്നു. മണിക്കുട്ടനെ അത് മാനസികമായി തളർത്തിയിരുന്നു. തുടർന്ന് മണിക്കുട്ടൻ ഷോയിൽ നിന്ന് കുറച്ച് ദിവസം വിട്ടു നിൽക്കുകയും പിന്നീട് തിരിച്ചു വരികയും ചെയ്തു. You are watching me on metromatinee.com.